ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡയഗണലൈസേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം അതിനു മുമ്പ് എന്താണ് കാനോണിക്കൽ സ്റ്റേറ്റ് മോഡൽ നോക്കാം. അപ്പം കാനോണിക്കൽ സ്റ്റേറ്റ് മോഡൽ നമുക്ക് തരുന്ന സിസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്നത്, അതായത് എ മെട്രിക്സ് എന്ന് പറയുന്നത് നോൺ ഡയഗണൽ മെട്രിക്സ് ആവാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇവിടെ സെറ്റ് ഡോട്ട് ഈസ് ഈക്വൽ ടു ഗ്രാമിയൻ സെറ്റ് പ്ലസ് ബി ടിൽഡ യു ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സി ടിൽഡ സെറ്റ് പ്ലസ് ഡി യു. നമ്മൾ ഈ ഒരു നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എം ഇൻവേഴ്സ് എം, അതായത് ഗ്രാമിയൻ മെട്രിക്സ് എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സെഡ് ഡോട്ട് ആൻഡ് വൈ എന്ന് പറയുന്നത്. അപ്പം അത് ഗ്രാമിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എം ഇൻവേഴ്സ് എ എം ആണ്. അപ്പം നമുക്ക് ഡയഗണലൈസേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആൻഡ് ബി ടിൽഡ എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് ബി ആൻഡ് സി ടിൽഡ ഈസ് ഈക്വൽ ടു സി എം. ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അതിൽ എം എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ചിട്ട് അത് ഒരുമിച്ച് എഴുതിയുണ്ടാവുന്ന എഴുതുമ്പോൾ ഫോം ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മളവിടെ എന്താ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അവിടെ ക്യാപിറ്റൽ എം ഐഗൺ വെക്റ്റർ, ഫസ്റ്റ് ഐഗൺ വെക്റ്റർ എം വൺ, എം ടു, എം ത്രീ, എക്സെട്ര അപ് ടു എം എൻ. ഇതാണ് അവിടെ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാനോണിക്കൽ സ്റ്റേറ്റ് മോഡലിലേക്ക് എഴുതാൻ പറ്റും. ഇനി ഡയഗണലൈസേഷൻ നോക്കാം. നമ്മൾ യൂസ് ചെയ്യണ മെത്തേഡ് എന്ന് പറയുന്നത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒബ്റ്റെയിൻ ദ ഡയഗണലൈസ്ഡ് മെട്രിക്സ് ഫ്രം ദ സ്റ്റേറ്റ് മോഡൽ. ഒരു സ്റ്റേറ്റ് മോഡൽ തന്നിട്ടുണ്ട് എക്സ് വൺ ഡോട്ട് എക്സ് ഡോട്ട് എക്സ് ഡോട്ട് എന്ന് പറയുന്നത് 0 1 0 0 1 -6 11 -6. ഇതാണ് നമ്മുടെ എ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ പ്ലസ് 0 0 2, ഇതാണ് നമ്മുടെ ബി മെട്രിക്സ്. ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1 0 0, അപ്പോൾ ഇതാണ് നമ്മുടെ സി മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ. അപ്പോൾ ഇനിയാണ് നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ് മോഡൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നിട്ട് എങ്ങനെയാണ് നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വഴി ഡയഗണലൈസേഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാന്നുള്ളതാണ്. അതായത് നമുക്ക് ലാംഡ ഐ മൈനസ് എ ചെയ്യണം. ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് ഇതാണ് നമ്മുടെ എ മെട്രിക്സ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, ലാംഡ ഐ മൈനസ് എന്ന് പറയുന്നത് ലാംഡ മൈനസ് 1 0 0, ലാംഡ മൈനസ് 1 6 11, ലാംഡ പ്ലസ് 6 എന്ന് വരും നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം, അതായത് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു, നമുക്ക് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 6 മൈനസ് എന്ത് വരും, ഇവിടെ മൈനസ് ആണ് വരുന്നത്, അപ്പോൾ പ്ലസ് ആയിട്ട് മാറും, പ്ലസ് 11 വരും. പ്ലസ് അതായത് ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് വരും. പ്ലസ് 1 ഇൻറ്റു ഇവിടെ 0 ഇൻറ്റു λ+6 എന്ന് പറയുമ്പോൾ 0, മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ 6 ഇൻറ്റു -1, ഇവിടെ നമുക്ക് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാംഡ ക്യൂബ് പ്ലസ് 6λ² + 11λ+6 എന്ന് നമുക്ക് അവിടെ വരും. നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ലാംഡ ക്യൂബ് പ്ലസ് 6λ² + 11λ+6 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലാംഡ പ്ലസ് 1 ഇൻറ്റു λ+2 ഇൻറ്റു λ+3 എന്ന് എഴുതാം. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ -1 -2 and -3 വരും. ഇതാണ് 3 ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. λ1 = -1, λ2 = -2, and λ3 = -3. അപ്പോൾ നമ്മൾ നേരത്തെ ലാംഡ ഐ മൈനസ് എ എഴുതിയിരുന്നു അല്ലേ. ഇനി അതിലേക്ക് ഫസ്റ്റ് ഐഗൺ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മളിത് ചെയ്യേണ്ടത് മോഡൽ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്. ഈ മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് λ1, λ2, and λ3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് ഐഗൺ വാല്യൂസ് -1, -2, and -3 ആണല്ലോ. അപ്പം അത് ഇക്വേഷൻ എഴുതുമ്പോൾ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇതാണ് വരാം, അതായത് 1 1 1, λ1, λ2, λ3 and λ1² λ2² λ3² ആണ് നമുക്ക് മോഡൽ മെട്രിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ലാംഡ വൺ എന്ന് പറയുന്നത് -1 ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം λ1നും λ2നും λ3നും. അവിടെ 1 1 1 അത് അതേപോലെ തന്നെ എഴുതി. ഇനി ലാംഡ വൺ എന്ന് പറയുമ്പോൾ -1 -2 -3 ആണ് λ1, λ2, and λ3 എന്ന് പറയുന്നത്. അപ്പം അത് -1 -2 and -3 എഴുതി. ആൻഡ് അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 4 and 9. അപ്പം ഇങ്ങനെയാണ് നമുക്ക് അവിടെ മോഡൽ മെട്രിക്സ് വരാം. പക്ഷെ നമ്മൾ എക്സാമിന് വരുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യണം. ലാംഡ വൺ ഐ മൈനസ് എ കാണണം. അപ്പോൾ ലാംഡ വൺ ഐ മൈനസ് എന്ന് പറയുമ്പോൾ ലാംഡ വണ്ണിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മെട്രിക്സിൽ
ലാംഡ ഐ മൈനസ് നമ്മൾ ലാംഡയ്ക്ക് പകരം സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെയാണ് ഈ ഡയഗണൽ എലമെന്റ്സിനാണ് നമുക്ക് ലാംഡയുടെ വാല്യൂ വരുന്നത്. ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ മൈനസ് വൺ, ആൻഡ് ഇവിടുത്തെ ഈ ഒരു എലമെന്റ് നമുക്ക് എന്താണ് മൈനസ് വൺ എഴുതി, ആൻഡ് ഇവിടെ സിക്സ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഫൈവ് വരും. ബാക്കിയുള്ള എല്ലാ എലമെന്റും നമ്മൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ ലാംഡയ്ക്ക് പകരം ആ ഫസ്റ്റ് ലാംഡ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇനി അടുത്തത് ഈ മോഡൽ മെട്രിക്സിൽ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പം ഐഗൺ വെക്ടർ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ എടുക്കാം. അപ്പോൾ കോഫാക്ടർ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് വൺ. അതായത് ഈ ഫസ്റ്റ് എലമെന്റിന്റെ ആർ ഓയും ആ കോളം ആർ ഓയും ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്ത് വരും, മൈനസ് വൺ മൈനസ് വൺ ലെവൻ ഫൈവ് ആണ് വരുന്നത്. അവിടെ മൈനസ് വൺ അത് എഴുതി അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഫസ്റ്റ് എലമെന്റ് ആകുമ്പോൾ നമുക്ക് അവിടെ പ്ലസ് ആയിരിക്കും വരാം. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് സിക്സ് വരും. ഇനി സി വൺ ടു കാണണം. സി വൺ ടു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ എലമെന്റ് എടുത്തു. അപ്പോൾ ആർ ഓയും ആ കോളം ഒഴിവാക്കുമ്പോൾ നമുക്ക് ഈ നാല് എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതി അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ആൻഡ് ഓൾസോ ഇവിടെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ് വരും. രണ്ടാമത്തെ എലമെന്റ് ആയതുകൊണ്ട് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മൈനസ് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വരാം മൈനസ് സിക്സ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. സിമിലർലി മൂന്നാമത്തെ എലമെന്റ് എടുക്കുമ്പോൾ ഈ നാല് എലമെന്റ് അതായത് ആർ ഓയും ആ കോളം ഒഴിവാക്കിയപ്പോൾ സീറോ മൈനസ് വൺ സിക്സ് ഇലവൻ ആണ് വരുന്നത്. ആൻഡ് അത് ഇവിടെ വൺ പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഈവൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്ലസ് ആയിരിക്കും വരാം. ആൻഡ് ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ സിക്സ് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐഗൺ വെക്ടർ കിട്ടി. അവിടെ എം വൺ എന്ന് പറയുന്നത് സി വൺ വൺ സി വൺ ടു ആൻഡ് സി വൺ ത്രീ നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അത് കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ മതി. നമുക്ക് വരുന്നത് സിക്സ് മൈനസ് സിക്സ് ആൻഡ് സിക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ ആണെങ്കിൽ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും വരാം, വൺ മൈനസ് വൺ ആൻഡ് വൺ എന്ന് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഇനി ലാംഡ ടു ഐ മൈനസ് എ ചെയ്യണം. ലാംഡ ടു ഐ മൈനസ് എ പറയുമ്പോൾ നമ്മുടെ ഈ ലാംഡ ഐ മൈനസ് എ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അതിൽ ലാംഡയ്ക്ക് പകരം സെക്കൻഡ് ഐഗൺ വാല്യൂ മൈനസ് ടു ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വരുന്ന മെട്രിക്സ് ഈ ഡയഗണൽ എലമെന്റ് മാത്രം നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മൈനസ് ടു ചെയ്തതിന് പകരം ഇവിടെ മൈനസ് ടു വരും, ഇവിടെ ഫോർ വരും. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കവിടെ ലാംഡ ടു ഐ മൈനസ് എ വരുന്നത്. ഇനി അതിനുശേഷം നമ്മൾ കോഫാക്ടർ എടുക്കാം. അപ്പോൾ കോഫാക്ടർ എടുക്കുമ്പോൾ ആർ ഓയും ആ കോളം നമ്മൾ ഒഴിവാക്കി അവിടെ എന്ത് വരും, നമുക്ക് മൈനസ് ടു മൈനസ് വൺ ലെവൻ ഫോർ വരും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്കവിടെ ത്രീ ആയിരിക്കും വരാം. ആൻഡ് സി വൺ ടു എന്ന് പറയുമ്പോൾ വൺ ടു പറയുമ്പോൾ വൺ പ്ലസ് ടു ഓഡാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മൈനസ് ആയിരിക്കും വരാം. ഇത് ഈ രണ്ടാമത്തെ എലമെന്റിന്റെ ആ റോയും ആ കോളം ഒഴിവാക്കുമ്പോൾ ഈ നാല് എലമെന്റ്സ് ആണ്. അപ്പോൾ നമ്മളത് എഴുതി അതിന് ശേഷം നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്കവിടെ മൈനസ് സിക്സ് വരും. ആൻഡ് തേർഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ വൺ ത്രീ എലമെന്റ് സീറോ ആണ്. അപ്പോൾ ആ റോയും ആ കോളം ഒഴിവാക്കുമ്പോൾ ഈ നാല് എലമെന്റ്സ് ആണ്. അത് സീറോ മൈനസ് ടു സിക്സ് ഇലവൻ എഴുതി. ആൻഡ് ഇവിടെ വൺ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ അവിടെ ഈവൺ ആണ്. അപ്പോൾ അത് നമ്മളവിടെ പ്ലസ് എഴുതി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരുന്നത് ട്വൽവ് ആണ്. നമുക്കവിടെ സെക്കൻഡ് ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് എം ടു സി വൺ വൺ സി വൺ ടു ആൻഡ് സി വൺ ത്രീ എന്ന് പറയുന്നത് ത്രീ മൈനസ് സിക്സ് ആൻഡ് ട്വൽവ് ആയിരിക്കും വരാം. നമ്മളതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ മൂന്നും ത്രീയിൽ ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ അവിടെ വാല്യൂ വരാം വൺ മൈനസ് ടു ആൻഡ് ഫോർ. ഇതാണ് സെക്കൻഡ് ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി ലാംഡ ത്രീ ഐ മൈനസ് എ ചെയ്യാം. അപ്പോൾ ലാംഡ ത്രീയുടെ വാല്യൂ മൈനസ് ത്രീ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗണൽ എലമെൻറ്റ് നമ്മൾ ലാംഡയ്ക്ക് പകരം മൈനസ് ത്രീ ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് ബാക്കിയുള്ള എലമെൻ്റ് ഒക്കെ നമ്മൾ അതുപോലെ തന്നെ എഴുതാം. ലാംഡയുടെ വാല്യൂ വരുന്നത് ഇവിടെ മൈനസ് ത്രീ, ഇവിടെ മൈനസ് ത്രീ, ഇവിടെ സിക്സ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ ത്രീ വരും. ഇതാണ് നമ്മുടെ ലാംഡ ത്രീ ഐ മൈനസ് എ എന്ന് പറയുന്നത്. ഇനി ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കോഫാക്ടർ എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ ആ റോയും ആ കോളും ഒഴിവാക്കുമ്പോൾ നമുക്ക് ഫോം ചെയ്യുന്ന മെട്രിക്സ് ആണത്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ടു ആയിരിക്കും വരാം. സിമിലർലി നമ്മൾ രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുമ്പോൾ ആ റോയും ആ കോളും ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണത്. ഏതൊക്കെയാണ്, സീറോ മൈനസ് വൺ സിക്സ് ആൻഡ് ത്രീ. ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് വരാം മൈനസ് സിക്സ് എന്നായിരിക്കും വരാം. ഇവിടെ വൺ ടു എലമെൻ്റ് ആണ്. വൺ ടു എലമെൻ്റ് നമ്മളവിടെ വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഓഡാണ്, അതുകൊണ്ട് നമുക്കവിടെ മൈനസ് വരുന്നത്. ഇനി വൺ ത്രീ എലമെൻ്റ് എടുക്കുമ്പോൾ അവിടെ ആ ഒരു എലമെൻ്റ് എന്താണ് ആ റോയും ആ കോളം ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത് എന്ന് പറയുന്നത് സീറോ മൈനസ് ത്രീ സിക്സ് ആൻഡ് ഇലവൻ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ എയ്റ്റീൻ ആണ് വരുന്നത്. അതിനകത്ത് നമ്മൾ എഴുതുമ്പോൾ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. നമുക്ക് തേർഡ് ഐഗൺ വെക്ടർ ആണ് എം ത്രീ എന്ന് പറയുന്നത്. എന്തായിരിക്കും സി വൺ വൺ സി വൺ ടു സി വൺ ത്രീ നമ്മൾ കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. അപ്പോൾ ടു മൈനസ് സിക്സ് എയ്റ്റീൻ ആണ് വരാം. നമുക്കവിടെ ആ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും, വൺ മൈനസ് ത്രീ ആൻഡ് നയൻ. അപ്പോൾ ഇതാണ് അവിടെ തേർഡ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് എം വൺ എം ടു ആൻഡ് എം ത്രീ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു.
അപ്പൊ നമ്മൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ മോഡൽ മെട്രിക്സ് കിട്ടും. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 3x3 ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അവിടെ M3 വരെ കണ്ടുപിടിക്കേണ്ടി വന്നത്. സോ MA = അതായത് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് M1 M2 M3 നമ്മൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ കിട്ടും. അതായത് 1 - 1 1 ആയിരുന്നല്ലോ, അപ്പം നമ്മൾ എഴുതി, പിന്നെ 1 - 2 4 ആൻഡ് 1 - 3 9. ഇതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തായിരുന്നു മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഇതായിരുന്നു നമ്മുടെ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കണ്ടില്ലേ നമുക്ക് സെയിം ആണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ ഇങ്ങനെയാണ് എന്ന് മാത്രം. ഇനി നമുക്ക് ഡയഗണലൈസേഷൻ ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡയഗണലൈസ്ഡ് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ ഗ്രാമിയൻ മെട്രിക്സ് എടുത്താൽ മതി. അതായത് ഗ്രാമിയൻ എന്ന് പറയുന്നത് M-1 സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ചിട്ട് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് M-1 കണ്ടുപിടിക്കണം. അപ്പം M അറിയാം, അപ്പം അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. നമ്മളിത് മെട്രിക്സ് മെത്തേഡിൽ ഇൻവേഴ്സ് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, M-1 എന്ന് പറയുന്നത് ഹാഫ് എന്താണ് ഈ ഒരു മെട്രിക്സ് ആണ് വരുന്നത്, -6 -5 -1 6 8 2 -2 -3 and -1. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകണം M-1 AM-MM എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ M-1 എന്ന് പറയുന്നത്. ഇവിടെ -2 ആണ് വരുന്നത്, ബാക്കിയുള്ളത് 6 -6 -5 -11 6 8 2 and -2 -3 -1. അപ്പോൾ ഇത്രയാണ് നമ്മുടെ M-1 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എ മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ ആ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഇത് രണ്ടും സോൾവ് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ റോയും ഈ കോളം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ഈ ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും വരാം, -1 0 0 0 -2 -3 and 0 0 -3. അപ്പോൾ നമുക്ക് ഈ ഐഗൺ വാല്യൂസ് ഉണ്ടല്ലോ -1 -2 and -3 നമ്മൾ നേരത്തെ എഴുതിയിരുന്നു, λ1 λ2 and λ3. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് വരാം. ബാക്കിയുള്ള ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാവർക്കും നമുക്കിവിടെ 0 ആയിരിക്കും.